വെൽക്കം ബാക്ക് ടു ഇജി വാലറ്റ് 2.0. അപ്പോൾ നാളത്തെ അക്കൗണ്ടൻസി എക്സാമിനൊപ്പമുള്ള പ്ലസ് ടു കുട്ടികളുടെ എക്സാമാണ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് വേറെ എക്സാമാണ്, സ്റ്റേറ്റ് ഒക്കെ പോലുള്ള എക്സാമുകളാണ്. അപ്പോൾ പ്ലസ് ടു കുട്ടികളുടെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എക്സാമിന് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു 25 ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലിടുന്നത്. കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾ എത്ര പഠിച്ചാലും ആ എക്സാക്ട് തന്നെ പഠിക്കണം. അല്ലാതെ നമുക്ക് ബിസിനസ്സും എക്കണോമിക്സും ഒക്കെ പോലെ മനസ്സിലാക്കി പഠിച്ച് ഉണ്ടാക്കി എഴുതാനൊന്നും കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ അതെങ്കിൽ ആ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ആ ഒരു എക്സാക്ട് വേർഡിൽ തന്നെ പഠിക്കണം. അതാണ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ ഒരു ടഫ് എന്ന് പറയുന്നത്. കുറച്ചേ ഉണ്ടാവുള്ളൂ പഠിക്കാനായിട്ട്, ഒരു ചാപ്റ്ററിൽ കുറച്ച് ഭാഗങ്ങളെ പഠിക്കാനുണ്ടാവുള്ളൂ. പക്ഷെ പഠിക്കേണ്ടത് അതിൻ്റെ രീതിയിൽ ആക്ച്വൽ ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതാണ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ, കുറേ കുട്ടികളും കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബുദ്ധിമുട്ടാണെന്ന് പറയേണ്ട ഫസ്റ്റ് റീസൺ. ഓക്കെ, രണ്ടാമത്തെന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എങ്ങനെ പഠിച്ചാലും എത്ര വാരി വലിച്ചെഴുതിയാലും ഇപ്പോൾ ഒരു 5 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടെങ്കിൽ ആ 5 പോയിന്റ് ഉണ്ടെങ്കിലും ആ 5 മാർക്ക് കിട്ടും. അതൊരു 5 പേജ് എഴുതിയാലും ആ ഒരു 5 മാർക്ക് കിട്ടും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണ്ടേ? വേണ്ടത് മാത്രം പഠിച്ചാൽ മതി, അല്ലാതെ ഒരുപാട് നീട്ടി വലിച്ചെഴുതാനും എക്സാമിന് പോകണ്ട. അപ്പം ഒരു സാധനം നമ്മളിപ്പോൾ ഒരു ലൈൻ എക്സാക്ട് ലൈൻ പഠിച്ചു എങ്കിൽ അതുമ്മ ചെല്ലി ചെല്ലി നീട്ടി എഴുതുമ്പോൾ പിന്നീട് തെറ്റാവും. അതുകൊണ്ട് ഒരുപാട് നീട്ടി വലിച്ചെഴുതാനും പോകണ്ട. ഒപ്പം തന്നെ നിങ്ങൾ പഠിച്ച ആ ഒരു ആക്ച്വൽ എത്രയാണോ 3 സെന്റൻസ് ഉള്ളെങ്കിൽ 3 സെന്റൻസ് മതി. അതാണ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ട ഒരു 25 ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ട് വരുന്ന ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ 25 ക്വസ്റ്റ്യൻസ് നോക്കാം. പിന്നെ നമുക്കിതിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം ആദ്യം പഠിക്കുക. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഇൻ C++ ചാപ്റ്ററിൽ നിന്ന് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് പഠിക്കുക. ജമ്പ് സ്റ്റേറ്റ്മെന്റ് എന്താണ് ആൻഡ് ടൈപ്സ് ഓഫ് ജമ്പ് സ്റ്റേറ്റ്മെന്റ് ഇൻ C++ വിത്ത് എക്സാമ്പിൾ. C++ ജമ്പ് സ്റ്റേറ്റ്മെന്റ് എന്താണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കുക. ഓക്കെ, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ എൻട്രി കൺട്രോൾഡ് ലൂപ്പും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻസുകളെല്ലാം, ഒരു ഡിഫറൻസ് ഇല്ലാത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ കമ്പയർ ഓഫ് ദി സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഇഫും സ്വിച്ചും തമ്മിലുള്ള കമ്പാരിറ്റീവ് പഠിക്കുക. നെസ്റ്റഡ് ലൂപ്പിനെ കുറിച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ, ഇതൊരു 4 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അറേയും അതിൻ്റെ സിൻഡെക്സും 2 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അറേ ട്രാവേഴ്സൽ വിത്ത് എക്സാമ്പിൾ, അറേ ട്രാവേഴ്സൽ അറേസ് എന്താണ് അതിനൊരു എക്സാമ്പിൾ പഠിക്കുക. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഇൻ C++, C++ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസുകൾ ഏതെല്ലാമാണ്, ഇതെല്ലാം നിങ്ങൾ മാർക്ക് അനുസരിച്ചിട്ടാണ് എഴുതേണ്ടത്. കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡും നമ്മൾ ഡിഫറൻസ് പഠിക്കണം, 3 മാർക്കിന് ചോദിക്കാം. മോഡുലർ പ്രോഗ്രാമിംഗും മെറിറ്റുകളും 4 മാർക്കിന് ചോദിക്കാം. എസൻഷ്യൽ ടാക്സ് ഇൻ HTML 4 മാർക്കിന് ചോദിക്കാം. HTML ഉള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, HTML ടാഗുകൾ ആട്രിബ്യൂട്ടുകൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്, ആട്രിബ്യൂട്ട്സ് ഓഫ് ഫോം ടാഗ്, ആട്രിബ്യൂട്ട്സ് ഓഫ് ഇൻപുട്ട് ടേബിൾ, ഇതിൻ്റെ എല്ലാം ആട്രിബ്യൂട്ട്സുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ JavaScriptൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. ദെൻ എക്സ്പ്ലെയിൻ എനി 3 വേർഡ്സ് ടു ആഡ് JavaScript ടു വെബ് പേജ്. വെബ് പേജിൽ നമുക്ക് എങ്ങനെ JavaScript ആഡ് ചെയ്യാം, അതിൻ്റെ ഏതെങ്കിലും ഒരു 3 ways പഠിക്കാം. ദെൻ CMS എന്താണ്, എക്സാമ്പിൾ ആണ്. CMSന്റെ നമ്മുടെ എക്സ്പ്ലനേഷൻ ഫോം എഴുതിയിട്ട് വേണം അത് എന്ത് ചെയ്യാനായിട്ട്, ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്. ഫ്രീ ഹോസ്റ്റിങ്ങും അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും പഠിക്കുക, ലിമിറ്റേഷൻസ് ആണ്. ദെൻ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്താണെന്നത് പഠിക്കുക. 2 മാർക്കിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്, 4 മാർക്കിനും ചോദിച്ച് കണ്ടിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ. ദെൻ ഇത് പഠിക്കാത്ത കുട്ടികളെല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻസ് എത്രയും വേഗം പഠിച്ചു തുടങ്ങുക. ഓക്കെ, റിലേഷണൽ ആൾജിബ്രയും അതിൻ്റെ ഓപ്പറേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാറ്റ ഇൻഡിപെൻഡൻസും ഡിഫറെൻ്റ് ലെവൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SQL കടക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് അതിൻ്റെ കമ്പോണൻസും ഡാറ്റ ടൈപ്സുമാണ്. ERP എന്താണ്, ബെനിഫിറ്റ്, റിസ്ക് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 4 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സൈബർ ക്രൈംസ് എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ആൻഡ് ഗവൺമെൻറ്, സൈബർ ക്രൈമുകൾ ഗവൺമെൻറ്റിനെയും ഇൻഡിവിജ്വൽസിൻ്റെയും അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുടെയും എതിരെ നമുക്ക് വരുന്ന സൈബർ ക്രൈമുകൾ, നമ്മൾ പറഞ്ഞ ഹൈജാക്കിങ്ങും ഹാക്കിംഗ് എല്ലാം പോലത്തെ ഐറ്റംസ് ആണ്, അത് പഠിക്കേണ്ടതുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട ആ ഒരു 1 മാർക്കല്ല മെയിൻ ക്വസ്റ്റ്യൻസ്. ദെൻ അതിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, കോപ്പിറൈറ്റ് എന്താണ്,
കോപ്പിറൈറ്റ് പാറ്റന്റുമായി എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് ആ ഒരു പോർഷനും കൂടി നോക്കണം. അപ്പോൾ ഇതിലൊരു 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. മേജറായി 2 മാർക്കിനും 3-4 മാർക്കിനും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ച് 1 മാർക്ക് വീഡിയോസ് നമ്മൾ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നമ്മളെ പ്ലേലിസ്റ്റിലുണ്ട്. അതിൽ പോയാലേ നിങ്ങൾക്ക് അതിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടിയും കിട്ടും. ദെൻ ടാഗുകളും അതുപോലെ തന്നെ HTML ടാഗുകളും ഫംഗ്ഷൻസുകളും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ HTML SQL അല്ലെ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറേയുടെ ചാപ്റ്ററും നമ്മൾ വളരെ നോക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഉള്ള കുട്ടികളുടെ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ നിങ്ങൾക്കറിയാം 60 മാർക്കാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. 40 മാർക്ക് പ്രാക്ടിക്കൽസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. ദെൻ ആ 60 മാർക്ക് കൂടി നോക്കിയിട്ടാണ് നമുക്ക് എക്സാം ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് എങ്കിലും വേഗം പോയി പഠിക്കുക. 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പോർഷൻസ് തന്നെയാണ്. ഈ ഒരു ടോപ്പിക്കിലേക്ക് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വേഗം വേഗം പഠിക്കുക. ഈ 25 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ മോഡൽ എക്സാമിന് കംപ്ലീറ്റ്ലി പഠിച്ചിട്ടുണ്ടായിരിക്കുക. ഇതിൽ നിന്ന് തന്നെ 1 മാർക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഹെൽപ്ഫുൾ ആയി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.